ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഒരുപാട് ദിവസങ്ങളായി, ഒരുപാടായി നമ്മൾ വ്ളോഗ് ചെയ്തിട്ടില്ലേ. അപ്പൊ ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യാനാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിരുന്നു നമ്മളുടെ ഹോം ടൂർ ചെയ്യാനായിട്ട്. നമ്മളെ പുതിയ വീട്ടിലേക്ക് മാറി എന്ന് പറഞ്ഞപ്പം എല്ലാവരും പറഞ്ഞിരുന്നു ചേച്ചി ഹോം ടൂർ ചെയ്യോ, ഹോം ടൂർ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമ്മുടെ ഹോം ടൂർ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോ ഞങ്ങളിപ്പോ താമസിക്കുന്നത് തിരൂരാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒന്നര വർഷമായിട്ടുണ്ട്. തിരൂർ വന്നിട്ട് ഒന്നര വർഷമായിട്ടുണ്ടാവും. ഞങ്ങൾ അപ്പാർട്ട്മെന്റ്സിലൊക്കെ ആയിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു വേറൊരു വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോ എന്താണ് നമ്മുടെ തിരൂർ വിട്ട് പോകാൻ തോന്നുന്നത്? തിരൂർ അടിപൊളിയാണ്, മലപ്പുറം. അപ്പോ ഇവിടെ ചെറിയ ചൂടൊഴികെ ബാക്കിയെല്ലാം അടിപൊളിയാണ്. നാട്ടിലേക്ക് ഞങ്ങൾ ഇടയ്ക്ക്, അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീട്ടിലേക്ക് പോവാറില്ലേ, വീട്ടിലേക്ക് പ്രശ്നമില്ല, പോവാൻ പറ്റാതെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ തന്നെയാണ്. ഇപ്പൊ ഒരു പറഞ്ഞു ഒന്നര വർഷമായിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ്. അപ്പൊ ഒന്നര വർഷമായിട്ട് വീട്ടിൽ പോവാറില്ല എന്നല്ല കേട്ടോ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മള് എന്നാ പോയിട്ട് വന്നത്, വീട്ടിലൊരു മാരേജ് ഉണ്ടായിരുന്നു കസിന്റെ, അപ്പൊ അതിന് പോയിട്ട് വന്നതാണ്, പിന്നെ നമ്മൾ പോയിട്ടില്ല. അപ്പോ ജസ്റ്റ് ഇനിയിപ്പോ വീട് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇപ്പോ എങ്ങനെയാ, തൂവക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ താമസം. കാണിച്ചുതരാം. അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ഉൾഭാഗം. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പൊ അത്യാവശ്യം നിങ്ങൾ കുറേ കമന്റ്സ് തരുന്നുണ്ട്, ഹോം ടൂറ് വേഗം കാണിക്കുക, ഹോം ടൂർ വേഗം കാണിക്കുന്ന പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്തു വെച്ച സംഭവങ്ങളെല്ലാം ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ആദ്യം നമുക്ക് നമ്മുടെ പ്ലേ ബട്ടണും സംഭവം കാണിച്ചു കൊടുക്കാം അല്ലേ. അപ്പോ ഇവിടെയാണ് നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ രണ്ട് പ്ലേ ബട്ടൺ. നിങ്ങൾ നമുക്ക് തന്ന രണ്ട് പ്ലേ ബട്ടൺ വെച്ചേക്കുന്ന കേട്ടോ. ഇത് നമ്മൾ ഹിമാലയത്തിൽ പോയിട്ടൊന്നുമില്ല, പോയെങ്കിൽ അത് എന്തായാലും വ്ളോഗ് വരുന്നുണ്ട്. ചുമ്മാ ഒരു ഷോയ്ക്ക് 10-40 രൂപ എടുത്ത് മേടിച്ചാണല്ലോ. ഇത് നമ്മുടെ എസ് കെ കൽപ്പറ്റ എന്ന് പറഞ്ഞ നമ്മുടെ മെയിൻ ചാനലില്. ഇത് ചാനലില് ആ ചാനലിലെയും അഖില വിജയ് എന്ന് പറഞ്ഞ ചാനലിലെയും പ്ലേ ബട്ടൺ. ഇത് നമുക്ക് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ലാസ്റ്റ് കിട്ടിയ അവാർഡ്, കോച്ചയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അവാർഡാണ്. കോഴിക്കോട് വെച്ചിട്ട് സിയാ എന്ന് പറഞ്ഞ ബെസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സ് അവാർഡിന്റെ ഇതാണ്. ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ അസോസിയേഷന്റെ പൊന്നിന്റെ ഫോട്ടോ ഇല്ല, നമ്മൾ ഫോട്ടോ ഈ ഫോട്ടോ കൊടുത്തത്, പക്ഷെ എന്റെ ഹൈറ്റ് കുറവ് കാരണം വന്നില്ല വന്നില്ല. അപ്പൊ നമ്മുടെ ഐഡി കാർഡ് ആണ് ഇത് കേട്ടോ. പിന്നെ നമ്മൾ എന്താ കാണിക്കേണ്ട പൊന്നെ? പിന്നെ നമുക്ക് നേരെ ഹാളിലേക്ക് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ ഹാളെന്ന് പറയുന്നത്. നമ്മളൊരു ടിവി എടുത്തു. ഫസ്റ്റ് ടൈം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലും നിൽക്കണം, അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം മതി, ഒരു വീടെന്ന ഫീലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എല്ലാ സാധനങ്ങളും വേണമല്ലോ, ആ ഒരു ചിന്തയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഞങ്ങള് ഈ ഒരു ഒന്നര വർഷത്തിന് ശേഷം ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഞങ്ങൾ എന്താ പറയാ, കുറച്ച് സാധനങ്ങൾ സെറ്റിൽ ആവും, നമുക്ക് കുറച്ച് സാധനങ്ങൾ എന്തായാലും മേടിക്കണം അത്യാവശ്യം. നമ്മള് ഇത്രയൊക്കെ മതിയാവും. ഞങ്ങൾ ഫസ്റ്റ് വന്ന സമയത്ത് ഞങ്ങൾക്ക് ആദ്യം ഗ്യാസ് സ്റ്റവ്, പിന്നെ ഗ്യാസ് പാത്രങ്ങൾ, കിടക്കാൻ ഒരു പായ, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നിപ്പോ നമ്മൾ ഇത്രയും വാങ്ങി. ആ സമയത്ത് നമ്മൾ ചിന്തിച്ചതാ, നമ്മൾ രണ്ടാളും വലിയ ഉള്ളു അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, നമുക്ക് ഇത്രയൊക്കെ മതിയാവും. പക്ഷെ ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് നമുക്ക് തോന്നുന്നത് ഇതൊന്നും പോരാ. ഒരു വീടാവുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരുപാട് ഇൻഫ്ലുവൻസസ് ആയിട്ടുള്ളവരായാലും അല്ലാത്തതുമായിട്ടുള്ള നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് വരുന്നതാണ് നമ്മളെ വീട്ടില്. അത് മാത്രമല്ല നമ്മുടെ ഫാമിലി ഒരുപാട് പേര് വരുന്നതാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ചിന്തിച്ചത് അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട, എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവർക്കും വേണ്ടത്ര ഫെസിലിറ്റീസ് വീട്ടിൽ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അപ്പൊ കുറച്ച് സാധനങ്ങൾ പറഞ്ഞാല് നമ്മളെ കൊണ്ട് കഴിയുന്ന, നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. ഇവിടെ ചൂടുണ്ട് കേട്ടോ, ഫാൻ ഇട്ട് കഴിഞ്ഞാൽ കൊച്ചേ. അത് നമ്മളൊരു ടി വി എടുത്തു, പിന്നെ അതുപോലെ വൈഫൈ കണക്ഷൻ വെച്ചു, പിന്നെ ടേബിള്, അങ്ങനത്തെ കാര്യങ്ങൾ. ഈ ടേബിളും സ്റ്റൂളും ആണ് ആദ്യം നമ്മൾ എടുത്തത്. നമ്മള് ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്ക് അപ്പോ ഒരു ചെറിയൊരു ടേബിളും അത്യാവശ്യം വേണ്ട കേട്ടോ, അത് ഊരിക്കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ, ഞങ്ങൾ ഇവിടെ നിന്ന് മാറുകയാണെങ്കിൽ ഊരിക്കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ടേബിളും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ സോഫയാണ്, ഇതാണ് നമ്മള് ഇപ്പൊ അടുത്ത് നമ്മൾ വാങ്ങിയ സോഫ, ഒരു ചെറിയ സോഫ. ഇത് നമ്മൾ എന്താന്ന് വെച്ചാല് അത്യാവശ്യം ഒരുപാട് പേര് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇരിക്കാനൊക്കെ പറയണെങ്കിലൊക്കെ നമുക്ക് സ്റ്റൂള് മാത്രമേ ഉണ്ടായിരുന്നു, നമുക്ക് ചെയർ. ഇപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള പിള്ളേരും ഇവിടെയുള്ള കുറെ പിള്ളേരൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പൊ ഒന്ന് ഇരിക്കാൻ വേണമെങ്കിൽ നമുക്ക് സ്റ്റൂളിനേക്കാൾ ഏറ്റവും ബെറ്റർ സോഫയാണല്ലോ. പിന്നെ ഞങ്ങൾ എന്താ ഒരു വീട് എടുത്തപ്പോ ഞങ്ങൾ ചിന്തിച്ചു, ഒരു വീട് അതിൻ്റെതായ രീതിയിൽ വെക്കണം എന്ന് ഞങ്ങള്
വിചാരിച്ച് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അത് മാത്രല്ല, ഫസ്റ്റ് ഞങ്ങൾ സോഫ വേണമെന്ന് ഞങ്ങളോട് പറഞ്ഞത് നമ്മൾ ചേട്ടനെ തന്നു. ഇവിടെ ഒരു വീടാകുമ്പോ അതിന്റേതായ കാര്യങ്ങൾ അതിൽ വേണം. അപ്പോ ഒരു സോഫ എന്നുള്ള പ്ലാൻ പിന്നെ അതുപോലെ നമ്മള് ഇവിടെ ഒരു നമ്മളുടെ ഇപ്പത് ഈ കുട്ടി ആരാ വരച്ച അയച്ചതെന്നും അറിയത്തില്ല. അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ ഇടാനുണ്ട്, അതൊരു നമുക്ക് ഇൻസ്റ്റയിൽ വന്നതാണ്. പിന്നെ അതുപോലെ നമ്മളെ നമുക്ക് വേറൊരു കുട്ടി അയച്ചു തന്ന പിന്നത്, അതുപോലെ നമുക്ക് ഇതൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ കൊണ്ട് തന്ന സാധനങ്ങളാണ് കേട്ടോ. ഇത് നമ്മൾ ഇത് വന്ന വഴിക്ക്, അതായത് ഈ സംഭവം ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ടൈമിൽ പൊട്ടിയതാണ്. ഇത് നമ്മുടെ 2 ഇയർ ആയപ്പോ വെഡിങ് ആനിവേഴ്സറിന്റെ ടൈമിൽ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് കേട്ടോ. അപ്പാർട്ട്മെന്റ് നിന്ന സമയത്ത് അവിടെ കുറച്ച് കുട്ടികൾ, അവിടെ തൂവക്കാടുള്ള കുറച്ച് കുട്ടികൾ നമ്മളെ കാണാൻ വന്ന സമയത്ത്, ഫസ്റ്റ് ടൈം നമ്മൾ വന്ന സമയത്ത് വരച്ചതാണത്. അനഖാന്നാണ് ആളുടെ പേര്. അവര് കൊണ്ട് തന്നതാണ്, അടുത്ത് വന്നതാണ്. ഇതിന്റെ ഓണർ ആരാ ഞങ്ങൾക്ക് അറിയില്ല. ഒരു ദിവസം രാവിലെ ഉറക്കെണീറ്റപ്പോഴത്തേക്കും പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു വിളി, സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, സാധനം അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലേ ബാക്കി കാണിച്ചു കൊടുക്കും. അപ്പൊ അതൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മുടെ ഹാളില്. പിന്നെ ഇവിടെ വരുന്നത് ഒരു വാഷ് ബേസിനാണ്, ഇതൊന്നിങ്ങനെ ഒരു സ്പേസ് ആണ്. പിന്നെ ഞങ്ങൾ കൊറേ സ്റ്റിക്കർ ഒട്ടിച്ച് വരപ്പിച്ചിട്ടുണ്ട്. വരച്ചതൊന്നല്ല, ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങി ഒട്ടിച്ചതാണ്. ഞങ്ങളുടെ കലാകാരൻ. പിന്നെ നമുക്ക് ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്, പിന്നെ ഈ റൂമില് കേറായിരിക്കും നമ്മള് പരമാവധി. ചില സമയം വീഡിയോസ് ചെയ്യേണ്ട പ്രോപ്പർട്ടി, ഞാൻ ഇവളുടെ ശല്യം കാരണം ഇടയ്ക്ക് വന്ന് കിടക്കുന്ന സ്ഥലമാണ്. അതൊക്കെ തന്നെ. പിന്നെ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഇതാ ഈ സാധനമായിരിക്കും, കാരണം നമ്മളുടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രൈപോഡ്, അത് ട്രൈപോഡ്, അതുപോലെ ലൈറ്റ്, രണ്ട് ലൈറ്റ്. ഇത് നമ്മുടെ ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം എടുക്കുള്ളൂ, ഇത് എടുക്കാറില്ല. അധികം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ട്രൈപോഡാണ് കേട്ടോ. ഇത് സംഭവം ഈ ലൈറ്റാണ്, ഇത് സാധനം കൊള്ളാം കേട്ടോ, നൈസാണ്. ഈ ലൈറ്റാണ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഹാളിലേക്ക് കയറി കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ റൂം. ഇതൊക്കെ അതാ ഇത് പൊന്നിന്റെ രണ്ട് പിള്ളേര്. ഇവന്റെ പേര് ലൂലു, ഇവന്റെ പേര് ബണ്ണി. ഇത് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഇത് എനിക്ക് തന്നത് ഐഷു ആണ്. ഉണ്ണിയണ്ണ എനിക്ക് ഡ്രസ്സ് എടുത്തു തന്നു, അതുപോലെ ഉണ്ണി ചേച്ചി എനിക്ക് ഡ്രസ്സ് എടുത്തു തന്നു. ഉണ്ണിയണ്ണ എടുത്തു തന്ന ഡ്രസ്സ് കുറച്ച് വലിയ ഡ്രസ്സാണ്, ഭയങ്കര ഒരു എക്സൽ സൈസാണ്. ഞാൻ ആക്ച്വലി അത് വേറൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നമ്മുടെ എസ് കെ കൽപ്പറ്റയിലുള്ള നമ്മുടെ വ്യൂവേഴ്സ് ഇത് കാണാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ എനിക്കിത് ഉണ്ണി ചേച്ചി എടുത്തന്ന ഡ്രസ്സാണിത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ ഓണത്തിന് ഇടണം എന്നുണ്ട്, പക്ഷെ നമ്മൾ ഓണം വലിയ സെലിബ്രേഷൻ ആയിട്ടൊന്നും വെക്കുന്നില്ല. സോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉള്ള ടൈമിൽ ഞാനിത് ഇത് ഭയങ്കര എനിക്കറിയില്ല എന്റെ കറക്റ്റ് ഫിറ്റിങ്ങിൽ എനിക്കൊരു ഡ്രസ്സ് എന്റെ ഈ ഒരു 21 വയസ്സിന്റെ ഇടയിൽ കറക്റ്റ് ഫിറ്റിങ്ങിൽ ഒരു ഡ്രസ്സ് കിട്ടുന്നത് ഇപ്പോഴാണ്. ചെറുപ്പത്തിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും, എന്നാലും നമ്മളൊരുവിധം പക്വതൊക്കെ ആയതിന് ശേഷം, പ്രായമൊക്കെ ആയതിനു ശേഷം ഇവക്ക് എപ്പോ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാലും കറക്റ്റ് അളവിൽ ഡ്രസ്സ് കിട്ടാറില്ല. ഈവൻ നിങ്ങൾ ആലോചിക്കും, ഒരു ജീൻസ് ആണെങ്കിൽ പോലും എന്റെ കറക്റ്റ് അരവണ്ണത്തിന് എനിക്ക് കിട്ടത്തില്ല. ഇത് എന്റെ എന്റെ ലൈഫിൽ എന്റെ ഫസ്റ്റ് ടൈമാണ് എന്റെ കറക്റ്റ് അളവിൽ. എനിക്കതിലൊന്നും ഓർഡർ ചെയ്യാനില്ല, ഒന്നും ഷേപ്പ് ചെയ്യാനില്ല, അങ്ങനെ ഒരു ഡ്രസ്സ് എനിക്ക് ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നത്. അതുപോലെ ഇത് ഉണ്ണിയേട്ടൻ രണ്ട് ഗിഫ്റ്റ് എടുത്തതാണ്, അപ്പൊ ഒന്ന് ഓൺ ദ വേ ആണ് അല്ലേ. ഒന്ന് ബാഗ് ഓൺ ദ വേ ആണ്. ബാഗ് എടുത്തിരുന്നു, ഞാൻ ബാഗ് എടുത്തു കൊടുത്തിരുന്നു. പക്ഷെ അത് എനിക്ക് ആ ഒരുപാട് ഇതുള്ള സംഭവം ഇഷ്ടമല്ല. ഇത് ഉണ്ണിയേട്ടനെടുത്തതാണ്. ഇതൊരു പറത് പോലെ തോന്നുന്നുണ്ടോ? പക്ഷെ അത് കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും. അതൊന്ന് ഷേപ്പ് ചെയ്യണം, ഞാനിതുവരെ കൊടുത്തിട്ടില്ല സമയം കിട്ടിയിട്ടില്ല കൊടുക്കാനായിട്ട്. ഒന്ന് ഉണ്ണിയേട്ടൻ എനിക്ക് ബാഗ് എടുത്ത് തന്നിരുന്നു, പക്ഷെ അത് കുറച്ച് എനിക്ക് ആ ഒരു സ്റ്റൈലുള്ള ബാഗ് അല്ലായിരുന്നു എനിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ ഓൺലൈനിൽ സോക്കിന്റെ ബാഗ് നോക്കിയിട്ട് ഉണ്ണിയേട്ടൻ എന്നോട് പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ ബാഗ് എക്സ്ചേഞ്ച് ചെയ്തു. ഇവിടെ ആ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ രണ്ട് പിള്ളേരെ കണ്ടു, അടുത്താണ് വെച്ചേക്കുന്നത് ചിക്കനെ മെണ്ണിനെ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു, കുറെ ഒക്കെ പോയി. ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റയിൽ നിന്നൊക്കെ കിട്ടിയ കുറച്ച് ചെറിയ ചെറിയ ഫോട്ടോസ് ഒക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തു. ആക്ച്വലി
നമ്മൾ ഈ ഫോട്ടോ നമുക്ക് ആരോ അയച്ചെന്നാണ്, പക്ഷെ നമ്മളിത് വീഡിയോസും കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളുടെ പേജ് ആ ടൈമിൽ നമുക്ക് കുറച്ച് ഇഷ്യൂസ്, കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം ചെയ്യാൻ പറ്റിട്ടുണ്ടായില്ല. പിന്നെ ആളുടെ പേജ് നമുക്ക് കിട്ടിയില്ല. ഇയാൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. പിന്നെ നമ്മളുടെ ഇതോ ഇത് പറഞ്ഞില്ല, ഈ ഫോട്ടോ ഇത് എനിക്ക്, നിങ്ങൾ എന്റെ ചാനലിലെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, എന്റെ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഇത്. ഇതെനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു, പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റാണ്. പിന്നെ ഇത് നിങ്ങളുടെ അതുമല്ലേ, ഇതിനകത്ത് ഇത് ഞാൻ അത്യാവശ്യം അടുക്കി വെച്ചാ, പക്ഷെ നമ്മള് ഡെയിലി സാധനങ്ങൾ എടുക്കുമ്പോ ഇതൊക്കെ നമുക്ക് ഓരോ വീഡിയോ ചെയ്യാൻ എടുത്തു വെച്ചത്. ഇത് പച്ചവെള്ളമാണ്, ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളെ പോയി കാണാത്തവരെ ഈ ഇതിന്റെ വീഡിയോ കാണാൻ മറക്കരുത്. പിന്നെ ഇതാ ഇത് പൊന്നിന്റെ കൊറേ സാധനങ്ങൾ എന്തൊക്കെയോ. എന്റെ മാത്രല്ല, ആക്ച്വലി ഞാൻ എനിക്ക് മേക്കപ്പ് എന്ന് വെച്ചാൽ ഫേസ് പാക്ക് ഞാൻ ഇപ്പോഴാണ് കുറച്ചുകൂടി സ്കിന്നിന് കെയർ ചെയ്യാൻ തുടങ്ങിയത്. സ്കിൻ കെയറിന് വേണ്ടി ഞാൻ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി വെച്ച് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നു, അത് മുഴുവനും നമുക്ക് ഇത് നമുക്ക് ആ സിയന്റെ തന്നെ അവാർഡിൽ നിന്ന് കിട്ടിയതാണ്. അവിടെ കണ്ട അവാർഡാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയ അവാർഡ്, നമ്മുടെ നാട്ടിലാണ്. അത് കൊണ്ടുവന്നിട്ടില്ല, ഇനി പോകുമ്പോ എടുത്തിട്ട് വരണല്ലേ. പിന്നെ ഇതുപോലെ കിട്ടിയതാണ് ഇത് അങ്കമാലിയിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ മൂന്നാലാ വാർഡ് ഉണ്ട്. പിന്നെ അതിൽ അവിടെ ഫോട്ടോസ് ഉണ്ട്, ഇതെന്റെ വിശപ്പിനുള്ള മരുന്ന്. അങ്ങനെയാണെങ്കിൽ കുറെ ഐറ്റംസ് ഉണ്ട്, ഡ്രസ്സസും കാര്യങ്ങളും. ഇത് കുറച്ച് അത്യാവശ്യം അല്ലറ ചില്ലറ കമ്മല സംഭവങ്ങൾ, അതൊന്നും മെസ്സായി കിടക്കുകയാണ്. പിന്നെ ഇതിനകത്ത് ഫുള്ള് എന്റെ ഡ്രസ്സാണ്. ഇത് ഈ റോയും ഈ റോയും ഉണ്ട്, ഇത് എന്റെ ജീവിന്റെ. പിന്നെ തേപ്പോട്ടി നമ്മുടെ ക്യാമറ ബാഗ്. പിന്നെ അത് കുറച്ച് ബുക്സാണ്, ഞാൻ കുറച്ച് ബുക്സ് ഒക്കെ വായിക്കുന്ന കൂട്ടത്തിലാണ് എപ്പോഴും. അങ്ങനെ കുറച്ച് കാര്യമുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര ചൂടായ സമയത്ത് എടുത്ത കൂളറാണ്, പക്ഷേ ഇത് യൂസ്ഫുൾ ആണ്. കാരണം ഞങ്ങൾക്ക് അത്രയും ഭയങ്കര ചൂടായിരുന്നു ഇവിടെ, ഇതുള്ളോട്ടാണ് ഇവിടെ ചൂടിന് വലിയ കുറവൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ നേരത്തെ നിന്ന അപ്പാർട്ട്മെന്റിനെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് ഇവിടെ ചൂട് കുറവാണ്. സെക്കൻഡ് ഫ്ലോറിലായിരുന്നു, ഇതിപ്പോ നമ്മള് താഴെ ഭയങ്കര ചൂടാണ് നമുക്ക് ഇവിടെ. പിന്നെ ആയിട്ടില്ല ചൂട്, ചൂടാകുമ്പോ പിന്നെ നമ്മളെ കോമൺ സോറി നമ്മുടെ റൂമിൽ നമ്മളെ വാഷ്റൂം ആണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് എന്റെ ഏരിയയിലേക്കാണ്, എന്റെ കിച്ചണിലേക്കാണ് നിങ്ങൾ കടന്നുകളെ ഞാൻ കൊണ്ടുവരുന്നത്. അപ്പൊ ഇതാണ് എന്റെ കിച്ചൺ. കിച്ചണാണ് ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസ്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഒന്നുകിൽ ടി വി വന്നതിന് ടി വി വന്നതിന് ശേഷമാണ് പിന്നെ അങ്ങോട്ട് ഹാളിലേക്ക് മാറിയത്. കിച്ചണിലാണ് നമുക്ക് സ്റ്റീലിന്റെ ആയിരുന്നു, നമ്മളിപ്പോ ഈ അടുത്ത് ഗ്യാസ് സ്റ്റവ് മാറ്റിയതാണ്. കാരണം നമ്മള് മെയിൻ ആയിട്ട് നമുക്ക് ത്രീ ബേണർ വേണം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ഇതിന്റെ ഒക്കെ ആവശ്യം എന്താ ഉള്ളതെന്ന്. മറ്റു ഗ്യാസ് സ്റ്റവ് കംപ്ലൈന്റ് ആയിട്ട് നമ്മള് ആദ്യമൊക്കെ ആദ്യത്തെ അപ്പാർട്ട്മെന്റിലാവുമ്പോ നമ്മൾ അവിടെ നിക്കല് വളരെ കുറവായിരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് വേറെ എങ്ങോട്ടേലും പോകുന്ന വളരെ കുറവായിരിക്കും. നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ അടുത്ത് എന്തായാലും ചോറും കറികളൊക്കെയാണ്. അങ്ങനെ ഇത് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മാത്രം, ഇത് ഞാൻ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്താണ് ഇതിനൊക്കെ ഓരോ സാധനങ്ങൾ വാങ്ങണം. അതൊക്കെ ഇനി പയ്യെ പയ്യെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് സമയം. പിന്നെ ഇത് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് തുറന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ഒന്നും ഉണ്ടാവില്ല. ഫ്രിഡ്ജിൽ അങ്ങനെ അവളുണ്ടാക്കി വെച്ച ലഡു ഒക്കെയാണ്. പിന്നെ നമുക്ക് ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാൻ പൊടിപാത്രങ്ങൾ അതുപോലെ അത് കുപ്പി മാത്രോട്ടോ. അതാ ഇത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, പൊടി പൊടി സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വിറക് കത്തിക്കാനുള്ള ഉണ്ട്, പക്ഷെ ഞങ്ങൾ കത്തിക്കാറില്ല. എല്ലായിടത്തും ഓരോ കുപ്പിയുണ്ട്. പിന്നെ അത്രയൊക്കെ തന്നെയാണ് കിച്ചൺ എന്ന് പറയാൻ. അല്ലേ പിന്നെ കിച്ചൺ എന്ന് പറയാൻ അത്രയൊക്കെ തന്നെയാണുള്ളത്. കിച്ചൺ എന്ന് പറയുമ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവം എന്താ വെച്ചാൽ ഭയങ്കര വെളിച്ചമായിരിക്കണം, നാല് സൈഡ് ഇവിടെ നല്ല വെളിച്ചം. ഞാൻ എപ്പോഴും ജനൽ തുറന്നു ലൈറ്റ് ഇടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതാ നമ്മള് പുറത്ത് അലക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതിപ്പോ ഒന്ന് പെയിന്റ് അടിച്ചോണ്ട് മാറ്റി വെച്ചാൽ നമ്മൾ ഈ ചെറിയ ഈ വാഷിംഗ് മെഷീൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ ആക്ച്വലി ഉദ്ദീടെ ആണ്, ഹെൽപ്ഫുൾ ആണ് ഒരു സിംഗിൾ ഫാമിലിക്ക്, അച്ഛൻ അമ്മ കുട്ടി അങ്ങനെയുള്ള ഒരു ഫാമിലിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അവിടെ ഐശു ഇരിക്കുന്നുണ്ട്, ഐശുവിനെ തുണീന്റെ ഇടയിൽ ഇരിക്കുന്ന ഐശു വീഡിയോ എടുക്കുക.
അവിടെ ഒരു ഉദ്യതി ഇരിക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ തന്നെയാണ് ഇവിടത്തെ ഒരു കാര്യം. അപ്പോ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഒരു ഹോം ടൂർ എന്ന് പറയാൻ. അതെ, കൂടുതലായിട്ട് കാണിക്കാൻ ഭയങ്കരമായിട്ടൊന്നും ഇല്ല എന്നാ ഒന്നും ഇല്ല. അപ്പോ എല്ലാ കൊറേ പേരുടെ റിക്വസ്റ്റ് കാരണമാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഹോം ടൂർ ആയിട്ടൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു, അങ്ങനെ ചെയ്തതാണ്. അപ്പൊ ഒന്നിനെ ഒരുപാട് കമന്റ് വരുന്നുണ്ട് ഹോം ടൂർ ചെയ്യോ ഹോം ടൂർ ചെയ്യോ. കൊറേ പേര് കമന്റ് ചെയ്തിരുന്നു അതുകൊണ്ടാണ്. അപ്പോ ഇനിയും മുന്നോട്ട് നമുക്ക് നമ്മുടെ വ്ളോഗുകൾ കൊറേ കുറച്ചതാണ്, കാരണം നമ്മൾ ഷോർട്സ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ഷോർട്സ് ഇപ്പൊ കുറഞ്ഞു, പഴയതുപോലെ ഒന്നും വീഡിയോസ് ചെയ്യാറില്ല, എഫേർട്ട് എടുക്കാറില്ല, കൊറേ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ശരിയാക്കി സമയത്ത് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മളൊന്ന് സ്റ്റേബിളായി വന്ന സമയത്താണ് വയനാട്ടിൽ ഉരുള് പൊട്ടിയത്. ആ ഉരുള് പൊട്ടിയതില് ഉണ്ണിയുടെ ഒരു കസിന് ഒരു മോളുണ്ടായി, പിന്നെ അമ്മമ്മ, അങ്ങനെ കൊറേ അങ്ങനെ ഫാമിലി, അങ്ങനെ കൊറേ പ്രശ്നമുള്ളവര് അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മള് ഭയങ്കര ഡൗൺ ആയിരുന്നു. ശരിക്കും ആളെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാല് നമ്മള് കണ്ടിട്ടൊന്നുമല്ല. പക്ഷെ നമുക്ക് അവര് മാത്രല്ല, അതില് ഇല്ലാണ്ടായ ഒരുപാട് പേര് നമ്മളിങ്ങനെ ന്യൂസിൽ കാണുമ്പോ എവിടെയോ വെച്ച് കണ്ട ഒരു പരിചയം പോലെ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യാം. നമുക്ക് പരിചയമല്ലേ പോലും നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ എവിടെയാണെങ്കിലും അങ്ങനത്തെ ഒരു ഇഷ്യൂ നടന്നു കഴിയുമ്പോൾ നമുക്ക് അത് ഭയങ്കര നമ്മളെ എഫേർട്ട്. അത് മാത്രമല്ല, ഇപ്പൊ ഞങ്ങൾ ഇവിടെ സേഫ് ആണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി എവിടെ ആയിരിക്കുന്നിടത്തോളം കാലം നമുക്ക് നമ്മുടെ മൈൻഡ് ഓക്കെ ആയിരിക്കത്തില്ല. പിന്നെ അത് മാത്രല്ല, ഉറക്കമില്ലായിരുന്നു കൊറേ, ഇപ്പൊ ഒന്നും ഉറക്കം സെറ്റായി വരുന്നേ ഉള്ളൂ. ഞങ്ങൾ ഒരു ദിവസം അന്ന് രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല, ഒരു ദിവസം ഇവർ ഉറങ്ങിയിട്ടില്ല. ഇവര് നന്ദുശേട്ടനും ഉണ്ണിയേട്ടനും ഒക്കെ ഫോൺ വിളിച്ച് രാത്രിയിൽ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഞാനൊരു രണ്ടു മണിക്കൂറാണ് ഉറങ്ങിയത്. അപ്പോഴത്തേക്കും ഉണ്ണിയേട്ടൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പൊന്നെ ഇങ്ങനെ വയനാട്ടില് ഉരുള് പൊട്ടി, നീ ഇത് അറിഞ്ഞില്ലായിരുന്നു. അപ്പ ന്യൂസ് വെച്ച് തുടങ്ങിയതാണ്. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് എല്ലാരും എന്നെ വിളിക്കലായി, ഓക്കെ അല്ലേ, സേഫ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം വയനാട് ഏത് ഭാഗം എന്താണെന്നൊന്നും അറിയില്ലെങ്കിൽ, പിന്നെ വീഡിയോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മള് സേഫ് അല്ലേ, നമ്മള് സേഫ് ആണ്. ഇനിയിപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എത്ര സേഫ് ആന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടപ്പെട്ടവര് അവിടെയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു സമാധാനം വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടുകാരോട് പറഞ്ഞു, ഇങ്ങോട്ട് വരൂ, ഇവിടെ നമുക്ക് നിൽക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ അവിടെ നിട്ട് വരത്തില്ല, അതാണ് പ്രശ്നം. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് വേണം. ഇനി അടുത്തത് നിങ്ങൾക്ക് എന്ത് വീഡിയോ എന്ത് വ്ളോഗ് ആണ് വേണ്ടതെന്ന് കമന്റ് ചെയ്യാം. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും ചോദിക്കുക. നമുക്ക് സെറ്റ് ആക്കാം. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും